ഇതല്ലേ പോട്ടി എല്ലാം ചറുപറ ചറുപറന്ന് വീഴുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇടുക്കി പ്രദേശിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി കണ്ടൻ്റാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. നമ്മളൊരു പോട്ടി, ഫുൾ പോട്ടി എടുത്തിട്ട് അത് ക്ലീൻ ചെയ്ത് അത് റെഡിയാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് റെഡിയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ നോർമൽ രീതിയിലൊന്നുമല്ല. അപ്പം അതിന് വേണ്ടിയിട്ടൊരു മെത്തേഡൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു. കഴിഞ്ഞ ദിവസം ഒരു കാർ വാഷ് വാങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാർ വാഷ് ചെയ്യാന്നുള്ളൊരു യൂസ് മാത്രമല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇതുപോലെ മീൻ വെട്ടാനും പോട്ടി ക്ലീൻ ചെയ്യാനും എല്ലാം നമുക്കിനി കാർ വാഷ് യൂസ് ചെയ്യാം, അത് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. അപ്പം ഇതിനു മുമ്പ് ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് മീൻ വെട്ടുന്ന ഒരു ഇത് കണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചുമ്മാ അത് പോട്ടിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല പക്ക വർക്കിംഗ് ആണ് ഗൈസ്, നല്ല കിടുവായിട്ട്, അധികം ടൈം എടുക്കാതെ, അധികം കഷ്ടപ്പെടാതെ നമുക്ക് പോട്ടി ക്ലീൻ ചെയ്ത് കിട്ടി. അപ്പം നമുക്ക് അധികം പറഞ്ഞ് ലാഗടിപ്പിക്കാതെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് എടുത്തുകൊണ്ട് വന്ന പോട്ടി. അപ്പോൾ പോട്ടി എന്ന് പറയുമ്പോൾ വേറെ സംഭവമൊന്നുമല്ല, ഇത് പച്ചയ്ക്ക് പറഞ്ഞാൽ നമ്മുടെ പോത്തിൻ്റെ പണ്ടവും കൂടലൊക്കെ തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമുക്ക് ഇനി കഴുകി സെറ്റാക്കി നല്ല ക്ലീനാക്കി എടുക്കണം. ഓ ഗൈസ്, അപ്പം നമ്മുടെ പോട്ടി നമ്മൾ നന്നായിട്ട് വൃത്തിക്ക് കഴുകി നമുക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ മാത്രം എടുത്ത് നമ്മൾ സ്റ്റൗവേ വെച്ച് വെള്ളം തിളപ്പിച്ച് അത് നന്നായിട്ട് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോറി ഗൈസ്, പുഴുങ്ങുമല്ല. അപ്പോൾ നമ്മളിത് വാട്ടിയെടുത്തിട്ടുണ്ട്. വാട്ടിയെടുത്താൽ മാത്രമേ ഇത് സിമ്പിളായിട്ട് ഇതിൻ്റെ ഈ വേസ്റ്റെല്ലാം ഉരിഞ്ഞ് പോകത്തുള്ളൂ. ഗൈസ്, അപ്പം നിങ്ങൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ പോട്ടി റെഡിയാക്കാം എന്നുള്ളതിൻ്റെ ഒരു മെത്തേഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഞങ്ങൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഈ മെഷീൻ അത്യാവശ്യം നല്ല പവറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കാമെന്ന് ഓർത്തുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കി. ഇത് കണ്ടില്ലേ, അത്യാവശ്യം സിമ്പിളായിട്ട് വളരെ നിസ്സാരമാണ്. നമ്മൾ കത്തി വെച്ച് ചുരണ്ടി പോകുന്നതിനേക്കാളും നല്ല ക്ലീനായിട്ട് ഒരു അഴുക്ക് പോലും ഇല്ലാതെ മൊത്തം പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മെഷീനൊക്കെ ഉള്ളവർ വീട്ടിൽ പോട്ടി മേടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ആ ഒരു എത്രത്തോളം സിമ്പിളാണെന്ന് കറക്റ്റ് നേരിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മളിവിടെ പോട്ടിയൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ ആണെങ്കിലും പോട്ടിയൊക്കെ മേടിക്കുമ്പോൾ ഈ മെഷീൻ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കത്തി കൊണ്ട് ചുരണ്ടി ചുരണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത് ചേട്ടായാണ് ഇങ്ങനെ ഒരു ഐഡിയ നമുക്ക് പരീക്ഷിച്ച് നോക്കാമെന്നുള്ളൊരു ആശയം കൊണ്ടുവന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ പമ്പ് ചെയ്ത് കഴിയുന്ന അതിൻ്റെ ജസ്റ്റ് നമ്മൾ കത്തി വെച്ചിട്ട് ചുരണ്ടി ഇത് ക്ലീനാക്കുന്നതിൻ്റെ ജസ്റ്റ് കമ്പാരിസൺ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, നമ്മൾ കത്തി വെച്ചിട്ട് എന്തോ ഒരു ചുരണ്ടിയാലും അതിനകത്തൊരു കുറച്ച് കുറച്ച് അഴുക്ക് ഈ സൈഡിൽ കൂടെയൊക്കെ ഇതുണ്ടോ ഇങ്ങനെ കയറി നിൽക്കും. അത് നമ്മൾ എന്തോ ഒരു ചുരണ്ടിയാലും ചിലപ്പോൾ പോകണമെന്നില്ല, ഇതിനെ ഇടക്കൂടെയൊക്കെ കാണും. പക്ഷെ നമ്മൾ അത് ഗൺ വാഷ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരഴുക്ക് പോലും ഇല്ലാതെ എല്ലാ അഴുക്കും നല്ല ക്ലീനായിട്ട് പോയി കിട്ടും. ഗൈസ്, അപ്പം ഞാൻ കത്തി വെച്ചെനിക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചുതരാം. ഗൈസ്, അപ്പം നമുക്ക് പോട്ടി കഴുകുന്നതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചേട്ടൻ പുള്ളിയോട് തന്നെ ചോദിച്ചു നോക്കാം. കാരണം നേരത്തെയും നമ്മൾ ഈ പരിപാടി കൈകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള അതും ഇതും തമ്മിലുള്ള ഒരു അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എത്രത്തോളം എളുപ്പമുണ്ട് എന്നൊക്കെ നമുക്ക് നേരിട്ട് ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. കുറച്ചുകൂടെ നീറ്റായിട്ട് ക്ലീൻ ആവുന്നുണ്ടല്ലേ. ഇങ്ങനെ വളരെ നിസ്സാരമായിട്ട് ഇത്ര സിമ്പിളായിട്ട് ഇത് ക്ലീൻ ആവുമെന്നുള്ള കാര്യം നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. ഓ ഫ്രണ്ട്സ്, ഇത് നോക്കിക്കോണം, ഇതിപ്പോൾ കണ്ടോണം എത്ര നിസ്സാരമായിട്ടായി കറുത്ത അഴുക്ക് അതിൽ നിന്ന് പൊളിഞ്ഞു പോകുന്നില്ല. പിന്നെ കണ്ടോ നിസ്സാര സമയം കൊണ്ടത് ജസ്റ്റ് ഒന്ന് കണ്ട് കാണിക്കാതെ അങ്ങനെ അത് നമ്മൾ ഉരിഞ്ഞെടുക്കുന്നത് പൊളിഞ്ഞ് പൊളിഞ്ഞു പോവാണ്. കണ്ടിട്ട് ഈ വെള്ളമില്ലേ, ഇത് കയ്യെ കൊണ്ടുപോയാൽ വേദന ഉണ്ടോ? മിഷനുണ്ട്, പോട്ടി റെഡിയാക്കാൻ വളരെ സിമ്പിളാണ്. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ പോട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഞുറുക്കണം. അപ്പം ഞാൻ ഞുറുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇറച്ചി ഞുറുക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഫാസ്റ്റായിട്ട് നമുക്ക് ഞുറുക്കി തീർക്കാൻ പറ്റും. കൈയൊന്നും മുറിക്കത്തില്ല, നടുവിന് വേദന എടുക്കത്തില്ല, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പം നമുക്ക് ഞുറുക്കാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇത്രയും പോട്ടിയാണ് കിട്ടിയത്. അപ്പം നമ്മളിതിൻ്റെ പകുതി എടുത്താണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്. ഇതിനാവശ്യമായ തേങ്ങ, കറിവേപ്പില, ഇഞ്ചി, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ തേങ്ങയും ഇഞ്ചിയും കറിവേപ്പിലയും ഈ പൊടി ഐറ്റംസ് എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നമ്മൾ ഈ പോട്ടിയിലേക്ക് ഇട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പിലേക്ക് ഇത് വേവിക്കാൻ വെക്കാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓ ഗൈസ്, നമ്മുടെ പോട്ടിയൊക്കെ അടിപൊളിയായിട്ട് നല്ല വെള്ളമൊക്കെ വറ്റി പോട്ടിയൊക്കെ നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കട്ടെടുത്ത് കഴിച്ച് നോക്കട്ടെ എന്നിട്ട് ഞാൻ ടേസ്റ്റ് എങ്ങനെയുണ്ട്. നല്ല ചൂടുണ്ട്. ഇത് ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം. കൊള്ളാം, നല്ല അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഇത് നല്ലപോലെ സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ ഫ്രൈ ആക്കി എടുക്കാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി നമ്മൾ തീയെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ചേർക്കാൻ വേണ്ടിയിട്ട് മുളക് കീറിയത്, കറിവേപ്പില, സബോള അരിഞ്ഞത്, പിന്നെ അതുപോലെ വെളുത്തുള്ളി വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതിന് ഫ്രൈ ആക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിക്കല്ലേ, എണ്ണ ഒഴിക്കും. അപ്പം കടുകെല്ലാം നന്നായി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ട് കുടം വെളുത്തുള്ളി ചതച്ചത്. ഗൈസ്, അപ്പം വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചുമന്ന് വരുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടുത്തായിട്ട് നമ്മൾ സബോളയും കറിവേപ്പിലയും മുളക് അരിഞ്ഞ് വെച്ച് അതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ്ട് നമ്മുടെ സബോളയൊക്കെ ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കണം. ബാക്കി പൊടി ഐറ്റംസൊക്കെ ഇവിടെ മാറ്റി വെച്ചൊക്കെ ഇതല്ലേ. അപ്പോൾ നമുക്കിത് നമുക്ക് കുരുമുളകൊക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഇതിൻ്റെ ഫ്ലേവർ കൂടുതൽ കഴിക്കാൻ ആഗ്രഹമുള്ളതാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതല്ലേ മുളക് പൊടി, പിന്നെ ഇതേ മീറ്റ് മസാല. മീറ്റ് മസാല കുറച്ച് മതിയാണ് മമ്മി പറഞ്ഞത്, അതുകൊണ്ട് മീറ്റ് മസാലയും കുറച്ച് ചേർക്കുന്നു. എന്നിട്ട് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എന്നാന്ന് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പൊട്ടി ഇതിനകത്തേക്ക് നേരെ അങ്ങിടാൻ പോവുകയാണ്. ഗൈസ്, ഗൈസ് ഇതല്ലേ പൊട്ടി എല്ലാം ചെറുപറ ചെറുപറന്ന് വീഴുന്നുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്യണ്ട അമ്മി. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. വരട്ടി ഉണക്കി എടുക്കണം ഗൈസ്. അമ്മി അതിനകത്ത് ഉണക്കി പിടിപ്പിച്ചിട്ടുണ്ട്. ചട്ടിയിലൊക്കെ കരിഞ്ഞിരിക്കും തോന്നുന്നു. ഇത് എന്നാ കാണിച്ചോ അമ്മി, ഇളക്കങ്ങോട്ട് മമ്മി. ഗൈസ്, അപ്പം ഇതെല്ലാം നമ്മൾ പൊട്ടിയും ആ അരപ്പും ചേർത്തെല്ലാം നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ഇത് എത്ര നേരം ഇരിക്കണം എന്നിങ്ങനെ ചെയ്യൽ. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഉണങ്ങി നല്ല ഫ്രൈ ആയിട്ട് വരണം. അപ്പം നമുക്ക് അതുവരെയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ശേഷം നമുക്ക് പൊറോട്ടയും കൂട്ടി, ഇന്ന് സ്പെഷ്യൽ പൊറോട്ട അല്ലേ, അപ്പോൾ പൊറോട്ടയും കൂട്ടി പൊട്ടി ഫ്രൈ ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം കോമ്പിനേഷൻ. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പൊട്ടി ഫ്രൈ ഒക്കെ നല്ല ഡ്രൈ ആയിട്ട് നല്ല കിടിലം ഫ്രൈ ആയി സെറ്റായിരിപ്പുണ്ട്. അപ്പോൾ മച്ചാമാരെ, നമ്മളിന്ന് വൈകുന്നേരം പൊറോട്ടയും പൊട്ടിയും കഴിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പൊറോട്ടയുടെ മാവ് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപ്പൊക്കെ നമുക്ക് ഈ വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മച്ചാമാരെ, ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മൈദ അടിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട്
ഗൈസ് നമ്മുടെ പോട്ടിയും പൊറോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അധികം ലേറ്റ് ആക്കണ്ട, നമുക്കിത് കഴിച്ച് നോക്കാം. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണം. അപ്പം നമുക്കിത് കഴിച്ച് നോക്കാം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് പോട്ടി ഫ്രൈയും പൊറോട്ടയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണത്. തണുത്ത് കൊന്നു കഴിച്ചാലേ നമുക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എത്രത്തോളം ഒന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം സൂപ്പർ ആയിട്ടുണ്ട്, ഒന്നും പറയാനില്ല. നമ്മുടെ സ്വന്തം വീട്ടിൽ സ്വന്തം ആരും ഉണ്ടാക്കിയതെന്ന് പറയുകയല്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പം വീഡിയോ ഒക്കെ കാണുന്നവർ, ഇത് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏറ്റവും ബെറ്റർ ആയിട്ടൊരു അടിപൊളി കിടു സാധനമാണ്, വേറെ ഒന്നും പറയാനില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. മാക്സിമം സപ്പോർട്ടും ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യണോ? ഫ്രണ്ട്സ്, നമ്മുടെ പൊറോട്ടയും പൊട്ടിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇന്ന് ഏറെക്കുറെ വൈൻഡ് അപ്പ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഇനിയും ഇത് നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.